നമസ്കാരം. സംസ്ഥാനത്തെ മുസ്ലിം കോളനികളുടെ വികസനത്തിന് വേണ്ടി 1000 കോടി രൂപ വകയിരുത്തുമെന്നുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ ജനരോക്ഷം തന്നെയാണ് കർണാടകയിൽ ഉയർന്നു വരുന്നത്. ഇതിനെതിരെ ഏറ്റവും അധികം പ്രതികരിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യ പ്രതിപക്ഷമായ BJP തന്നെയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കർണാടകയുടെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവായ R. അശോക് ആരോപിക്കുന്നത്. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ 500 ൽ അധികം കർഷകർ കർണാടകയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം നോക്കാതെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഈ സർക്കാരിന് കർഷകർക്ക് നൽകാൻ പണമില്ല, പക്ഷെ ന്യൂനപക്ഷ കോളനികൾക്ക് കൊടുക്കാനായി പണമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ന്യൂനപക്ഷ കോളനികൾക്ക് വേണ്ടി 1000 കോടി രൂപ പ്രഖ്യാപിച്ചു. അതായത് 11000 കോടി ഇതിനോടകം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണ് ഈ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനം കൂടി പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. എന്തുകൊണ്ടാണ് ഹിന്ദു കോളനികൾ രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ പണം ചെലവഴിക്കാത്തത്, ഹിന്ദുക്കൾ 2nd കിട പൗരന്മാരാണോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി BJP ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഈ കണക്കുകളിൽ BJP മാത്രമല്ല, മറിച്ച് കർണാടകയിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും വലിയ വിമർശനമുണ്ട് എന്നത് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും സിദ്ധരാമയ്യയുടെ പ്രതികരണത്തിനെതിരെ വലിയ വിമർശനം തന്നെയാണ് കർണാടകയിൽ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.